കേരളത്തിൻ്റെ കണ്ണീരായി ചൂരൽ മലയും മുണ്ടക്കയും രാവിലെ ചാലിയാറിലും തിരച്ചിൽ ആരംഭിച്ചു. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് മൂന്നാം നാളിലെ തിരച്ചിൽ. 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ മുണ്ടക്കയിലെത്തിച്ചു. കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും സജ്ജമാണ്. സൈന്യം നിർമ്മിക്കുന്ന ബെയ്ലി പാലം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കരുത്താകും. ഈ പാലം മുണ്ടക്കയ്ക്കായി സമർപ്പിക്കാനാണ് സൈന്യത്തിൻ്റെ തീരുമാനം. സ്ഥിരം പാലം വരും വരെ ബെയ്ലി പാലം അവിടെ തന്നെ തുടരും. പ്രതിരോധ സുരക്ഷാ സേന DSEയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് നദാവതിക്കാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല. ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രസഹായത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കുമെന്ന് റവന്യൂ മന്ത്രി KRAJAN പ്രതികരിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെ കൂടെ ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ച് സ്ഥലം സ്പോട്ട് ചെയ്യും. ബെയ്ലി പാലം വഴി കൂടുതൽ JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ള വാഹനങ്ങൾ മുണ്ടക്കയിലേക്ക് എത്തിക്കാൻ സാധിക്കും. രാത്രി വൈകിയും നിർമ്മാണവുമായി മുന്നോട്ട് പോയതിനാലാണ് പാലം നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാകുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ബെയ്ലി പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികളും ഉപകരണങ്ങളുമായി ഡൽഹിയിൽ നിന്നുള്ള വ്യോമസേനാ വിമാനം ബുധനാഴ്ച രാവിലെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ ക്യാമ്പുകളിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴവെള്ളം കയറി ഒറ്റപ്പെടുന്നതിനു പുറമെ ഉരുൾപൊട്ടൽ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ക്യാമ്പുകൾ തുടങ്ങിയത്. വയനാട്ടിലെ മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നുണ്ട്. ഇന്നലെ മുണ്ടക്കയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ പുറത്തെടുത്തു. ചാലിയാർ പുഴയിൽ പനങ്കയം ഭാഗത്തു നിന്ന് ഇതിനകം 80-ലേറെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിയ നിലയിലാണ് ശരീരങ്ങളേറെയും. മലമുകളിലെ പുഞ്ചിരി മുട്ടത്ത് നിന്ന് കുലംകുത്തി ഒഴുകിയ മലവെള്ളം പിച്ചു ചീന്തിയ മനുഷ്യരുടെ ശേഷിപ്പുകൾ 40 കിലോമീറ്ററിനപ്പുറം ചാലിയാർ പുഴയിൽ പൊങ്ങുകയായിരുന്നു. നിലമ്പൂരിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിച്ചത്. അട്ടമലയിൽ കുടുങ്ങിയവരെ ചൂരൽ മലയിൽ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം വഴി വടം കെട്ടിയാണ് പുറത്തെത്തിച്ചത്. ഇതിനകം 1500 പേരെ സൈന്യം രക്ഷപ്പെടുത്തി.